രാമായണത്തെ ദുർവ്യാഖ്യാനം ചെയ്ത് തെക്കൻ കേരളത്തെ ഇകഴ്ത്തിയ പരാമർശം പിൻവലിച്ച് കെ സുധാകരൻ. മലബാറിൽ പ്രചാരത്തിലുള്ള കഥ ആരെയെങ്കിലും വേദനിപ്പിച്ചു എങ്കിൽ ക്ഷമ ചോദിക്കുന്നുവെന്നും കെ പി സി സി അധ്യക്ഷൻ. സംഘടനാ കാര്യത്തിൽ ശശി തരൂർ ട്രെയിനിയാണ് എന്നും ലീഗ് പോയാലും യു ഡി എഫിന് ഒന്നും സംഭവിക്കില്ല എന്നുമുള്ള അഭിമുഖത്തിലെ പരാമർശങ്ങളും സുധാകരൻ തള്ളി. ഇംഗ്ലീഷ് പത്രത്തിന് നൽകിയ അഭിമുഖത്തിലാണ് കെ സുധാകരൻ തെക്കൻ കേരളത്തെ ഇകഴ്ത്തിയത്. തെക്കും വടക്കുമുള്ള നേതാക്കളുടെ വ്യത്യാസമായിരുന്നു ചോദ്യം. ചരിത്രപരമായ വ്യത്യാസങ്ങളുണ്ടെന്ന് ആമുഖമായി പറഞ്ഞുകൊണ്ട് ഈ കഥ വിവരിച്ചു സുധാകരൻ. രാവണനെ വധിച്ച് ലങ്കയിൽ നിന്ന് പുഷ്പക വിമാനത്തിൽ വരികയായിരുന്നു രാമനും സീതയും ലക്ഷ്മണനും. വിമാനം തെക്കൻ കേരളത്തിന് മുകളിലെത്തിയപ്പോൾ രാമനെ കടലിൽ തള്ളിയിട്ട് സീതയുമായി കടന്നുകളയാൻ ലക്ഷ്മണന് തോന്നി. തൃശൂരിലെത്തിയപ്പോൾ ലക്ഷ്മണന് മനംമാറ്റവും പശ്ചാത്താപവും ഉണ്ടായി. ഈ സമയത്ത് രാമൻ ലക്ഷ്മണന്റെ ചുമലിൽ തട്ടി ആശ്വസിപ്പിച്ച് പറഞ്ഞു, ഞാൻ നിന്റെ മനസ്സ് വായിച്ചു, അത് നിന്റെ തെറ്റല്ല, നമ്മൾ കടന്നു വന്ന മണ്ണിന്റെ പ്രശ്നമാണ്. അഭിമുഖത്തിനിടെ പൊട്ടിച്ചിരിച്ചുകൊണ്ട് സുധാകരൻ പറഞ്ഞവസാനിപ്പിച്ച കഥ കോൺഗ്രസിന്റെ വിഭജന രാഷ്ട്രീയത്തിന്റെ സൂചികയാണെന്ന് കുറ്റപ്പെടുത്തി മന്ത്രി വി ശിവൻകുട്ടി അടക്കം രംഗത്തെത്തി. വിവാദമായ കഥ സുധാകരൻ പിൻവലിക്കുകയും ചെയ്തു. അതിനകത്ത് യാതൊരു ഉദ്ദേശവും ഇല്ല, അങ്ങനെ ആരെങ്കിലും മോശക്കാരാക്കാനോ തെക്ക് വടക്ക് വേർതിരിക്കാനോ അവരുടെ മനസ്സിനെയോ വികാരത്തെയോ വ്രണപ്പെടുത്താനോ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് പറഞ്ഞതല്ല. അതിനകത്ത് അങ്ങനെ ആർക്കെങ്കിലും തോന്നിയെങ്കിൽ അത് പിൻവലിക്കണമെന്ന് അത് ഞാൻ പിൻവലിക്കുന്നു. ആരെങ്കിലും വേദനിപ്പിച്ചെങ്കിൽ ക്ഷമ ചോദിക്കുന്നു എന്ന് പറഞ്ഞു. ഇനി നേപ്രത്വം ഞാൻ പറയേണ്ടത്, കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനത്തേക്ക് മത്സരിക്കുന്ന ശശി തരൂർ സംഘടനാ കാര്യത്തിൽ ട്രെയിനി മാത്രമാണെന്നും ലീഗ് പോയാലും യു ഡി എഫിന് ഒന്നും സംഭവിക്കില്ലെന്നും അഭിമുഖത്തിലുണ്ട്. ഇതും സുധാകരൻ തള്ളി. പുതുമുഖമാണ്, ഇതുവരെ ഒരു സംഘടനാ രംഗത്ത് ഒരു പോസ്റ്റ് വരുന്നിട്ടില്ല, അതൊരു മസ്റ്റാണ് ഒരു പാർട്ടിക്ക്. അത് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അത് ആ ട്രെയിനിന്നുള്ള വാക്ക് അവരുണ്ടാക്കിയത്. മനോരമ ന്യൂസ്, തിരുവനന്തപുരം.